റഷ്യൻ യുക്രൈൻ സംഘർഷത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചുകൊണ്ട് യുക്രൈനിലെ രണ്ട് മേഖലകൾ സ്വാതന്ത്ര്യം നേടിയതായി റഷ്യ പ്രഖ്യാപിച്ചു. ഒരു കൂട്ടം വ്യാജ റഫറണ്ടങ്ങൾക്കൊടുവിൽ അവയുടെ ഫലം ഉദ്ധരിച്ചുകൊണ്ടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ കയ്യേറ്റം നടന്നിരിക്കുന്നത്. തോക്കിൻ മുനയിലായിരുന്നു റഫറണ്ടത്തിൽ വോട്ട് ചെയ്യുവാൻ ആളുകളെ റഷ്യൻ സൈന്യം കൊണ്ടുപോയിരുന്നതെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. യുക്രൈന്റെ തെക്കും കിഴക്കും മേഖലകളിലുള്ള ഗേർസനും സപ്പോർഷ്യയും യുക്രൈനിൽ നിന്നും വേർപെട്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങളായി എന്ന പ്രഖ്യാപനത്തിൽ ഇന്നലെ റഷ്യ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പുവച്ചിരുന്നു. യുക്രൈനിന്റെ പ്രദേശങ്ങളുടെ 15% ഭാഗം റഷ്യയിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള പുടിന്റെ നടപടിയുടെ ആദ്യപടിയായാണ് ഇതെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. റഷ്യൻ ഭരണഘടനയിൽ 2020 വരുത്തിയ ഒരു ഭേദഗതി അനുസരിച്ച് ഒരിക്കൽ റഷ്യയോട് കൂട്ടിച്ചേർത്ത പ്രദേശങ്ങൾ തിരികെ നൽകുവാൻ ആകില്ല. അതായത് ഈ പ്രദേശങ്ങൾ റഷ്യയോട് ചേർന്നാൽ പിന്നെ യുക്രൈന് ബലപ്രയോഗത്തിലൂടെ ഈ പ്രദേശങ്ങൾ മോചിപ്പിക്കേണ്ടതായി വരും. ഭാവിയിൽ ഒരു സമാധാന കരാർ ഉണ്ടായാൽ പോലും ഈ പ്രദേശങ്ങൾ യുക്രൈന് തിരികെ ലഭിക്കുകയില്ല. ഈ രണ്ട് പ്രവിശ്യകൾക്കൊപ്പം നേരത്തെ സ്വതന്ത്ര രാജ്യങ്ങളായി റഷ്യ പ്രഖ്യാപിച്ചിട്ടുള്ള ലുഹാൻസ്ക് ഡോൺസ്ക് മേഖലകളും റഷ്യയിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന കരാർ പുടിൻ ഉടനെ ഒപ്പിടും എന്നാണ് ക്രൈംലിൻ വൃത്തങ്ങൾ പറയുന്നത്. പുടിന്റെ കയ്യിൽ കളിപ്പാവ മാത്രമായ പാർലമെന്റ് ഡുമ ഈ നിർദ്ദേശം അംഗീകരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. നേരത്തെ 2014 ഇതുപോലെ ഒരു വ്യാജ റഫറണ്ടം നടത്തിയതിനു ശേഷമായിരുന്നു റഷ്യ ക്രീമിയ സ്വതന്ത്രമാക്കിയത്. അതിന്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതോടെ 7 മാസമായി നീളുന്ന റഷ്യൻ യുക്രൈൻ യുദ്ധം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. നീണ്ട ചെറുത്തുനിൽപ്പിനൊടുവിൽ കഴിഞ്ഞ മാസം യുക്രൈൻ സൈന്യം റഷ്യൻ സൈന്യത്തെ ഗാർക്കീവ് മേഖലയിൽ നിന്നും തുരത്തിയിരുന്നു. അതിനുശേഷമായിരുന്നു പുടിൻ നിർബന്ധിത സൈനിക സേവനത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്. റഷ്യയിൽ കനത്ത വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയ ഈ തീരുമാനം പലയിടങ്ങളിലും കടുത്ത പ്രക്ഷോഭങ്ങൾക്കും വഴി തെളിച്ചിരിക്കുകയാണ്. പല യുവാക്കളും നാടുവിടുന്ന സാഹചര്യം വരെ ഇതുണ്ടാക്കി. അതേസമയം റഫറണ്ടമോ റഷ്യൻ തീരുമാനമോ പിടിച്ചെടുത്ത മേഖലകൾ തിരികെ പിടിക്കുന്നതിൽ നിന്നും യുക്രൈനെ പിന്തിരിപ്പിക്കില്ല എന്ന് കീവ് വൃത്തങ്ങൾ പറഞ്ഞു. അതേസമയം റഷ്യയാകട്ടെ തങ്ങൾ പിടിച്ചെടുത്ത് റഷ്യയോട് കൂട്ടിച്ചേർത്ത ഭാഗങ്ങളുടെ സംരക്ഷണം കടമയായി കരുതുന്നു. അതായത് ഈ സംഘർഷം ഒരുപോലെ തുടർന്നാൽ യുദ്ധം കൂടുതൽ ശക്തമാകുമെന്ന് ചുരുക്കം. തങ്ങളുടെ പ്രദേശങ്ങളുടെ രക്ഷയ്ക്ക് എന്ന വ്യാജേനെ റഷ്യ ആണവായുധങ്ങൾ ഉപയോഗിച്ചേക്കുമെന്ന് ആശങ്കയുയരുന്നുണ്ട്. ലുഹാൻസ് ഗേർസൺ മേഖലകളിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരുവാൻ റഷ്യയ്ക്ക് ആയെങ്കിലും ഡോൺസ്കിന്റെ 60% ഭാഗങ്ങളും സപ്പോർഷ്യയുടെ 70% ഭാഗങ്ങളും മാത്രമേ അധീനതയിൽ കൊണ്ടുവരുവാൻ റഷ്യയ്ക്ക് ആയിട്ടുള്ളൂ. ഈ പ്രദേശങ്ങൾ റഷ്യയുടെ ഭാഗമാക്കുക വഴി റഷ്യയ്ക്ക് അവിടെ ആണവായുധ വിന്യാസം നടത്തുവാൻ കഴിയും. അത്തരമൊരു നടപടി പ്രതീക്ഷിക്കാമെന്ന് പുടിൻ നേരത്തെ സൂചനകളും നൽകിയിരുന്നതാണ്. അതേസമയം റഷ്യയുടെ നടപടിക്ക് നിയമസാധുത ഉണ്ടാകില്ലെന്ന് ഐക്യരാഷ്ട്രസഭ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആണവായുധ വിന്യാസത്തിനെതിരെ റഷ്യയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്കയും രംഗത്തെത്തിയിട്ടുണ്ട്. ഗർസണിൽ റഷ്യ പ്രതിഷ്ഠിച്ച ഭരണാധികാരി കിരിൽ സ്റ്റൊമോസോവ് പ്രദേശം സ്വതന്ത്രമായെന്നും റഷ്യയിൽ ചേർക്കുകയാണെന്നും പ്രഖ്യാപിച്ച വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഇതെല്ലാം വില കുറഞ്ഞ ജൽപ്പനങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞ് തള്ളുകയാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി.